നമസ്കാരം. ഫുഡ് ആൻഡ് റോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ സെമിയ പായസമാണ്. എല്ലാവർക്കും അറിയാം സെമിയ പായസം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ സ്റ്റൈൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും ചെറുതായിട്ട് അമർത്തും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പം എങ്ങനെ നമുക്ക് പായസം ഉണ്ടാക്കാൻ നോക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടി പാല്, സേമിയ, പിന്നെ പഞ്ചസാര, പിന്നെ പഞ്ചസാരയും ഏലക്കായും പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, നെയ്യ്, പിന്നെ കുറച്ച് വെള്ളം, ഇത്രയാണ് നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചേരുവകൾ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അതിനു വേണ്ടി ഉരുളി ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കതിൽ അണ്ടിപ്പരിപ്പിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം നമുക്കതിൽ സേമിയ വറുത്തെടുക്കണം. കാരണം സേമിയ വറുത്തതാണെന്നുണ്ടെങ്കിലും വറുത്ത സേമിയ നമ്മൾ മേടിച്ചിട്ടുള്ളത്, പക്ഷേ എങ്കിലും ഒന്നും കൂടി നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുന്നത് പായസത്തിന് ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇതിങ്ങനെ കുഴഞ്ഞു കഴിഞ്ഞാൽ, സേമിയനെ കുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്നും കൂടി വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി നന്നായിട്ടിരിക്കും, ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയെടുക്കാം. അപ്പം നെയ്യൊക്കെ ചൂടായതിന് ശേഷം അതിൽ അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് മൂപ്പിച്ചതിന് ശേഷം നമുക്കിനി അത് കോരിയെടുക്കാം. കോരിയെടുത്ത നെയ്യിൽ തന്നെ നമുക്ക് എന്ത് സേമിയ മൂപ്പിക്കാൻ ഇടാം. കാരണം സേമിയ നമുക്ക് ഇടാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആളുള്ള അണ്ടിപ്പരിപ്പിൻ്റെ ആ നെയ്യായാലും കുഴപ്പമില്ല. അപ്പോൾ സേമിയ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സേമിയ എടുത്തു വയ്ക്കാം. ശരിക്കും നല്ലതാണ്, നമ്മൾ വറുത്ത സേമിയാണെങ്കിൽ ഒന്നും കൂടി നമ്മൾ ചൂടാക്കുന്നത് പായസത്തിന് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കി നോക്കും. അങ്ങനെ ഇപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് ടേസ്റ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്, സേമിയ വറുത്ത സേമിയ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി മൂപ്പിക്കുന്നത് നല്ലതാണ്. ആ ഉരുളിയിലേക്ക് നമ്മൾ പാലൊഴിച്ചു. മെയിനായിട്ട് വേണ്ടത് പാലിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പാലൊഴിച്ചു, കുറച്ച് വെള്ളമൊഴിച്ചു. കാരണം ഞാൻ ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടി പാലിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുറച്ചൊന്ന് വേവിച്ചു പാൽ. നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്രാവശ്യം ഒന്ന് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി കുറച്ച് പണിയെടുത്തു. അപ്പോൾ പാലിൽ കുറച്ച് വെള്ളമൊഴിച്ചു, ആ വെള്ളം വറ്റിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് സേമിയ ഇടുന്നത്. സാധാരണ നമ്മൾ പാലിനൊപ്പം തന്നെ നമ്മൾ സേമിയ ഇട്ട് നമ്മളങ്ങനെ വേവിക്ക് ചെയ്യാം. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പാലൊന്ന് കുറച്ചൊന്ന് വേവിച്ചിട്ട് അതിലേക്ക് സേമിയ ഇട്ടു. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ്. ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ പഞ്ചസാര ഇടുന്നതിന് മുമ്പ് അതിലേക്ക് ഏലക്കായും പിന്നെ പഞ്ചസാരയും പൊടിച്ചത് ഇട്ടു. കാരണം നമുക്ക് ഏലക്കായ ടേസ്റ്റ് കുറച്ച് നിൽക്കുന്നത് പായസത്തിന് ഒരു ടേസ്റ്റാണ്. അതിനുശേഷം മാത്രമാണ് ഞാൻ പഞ്ചസാര ഇട്ടത്. അപ്പോൾ പഞ്ചസാര ഇട്ട് തുടങ്ങി. നമ്മൾ ഒരു കാൽ കിലോ സേമിയ കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കിയത്. അതിലേക്ക് നമ്മൾ 3 പാക്കറ്റ് പാല്, പിന്നെ ഒരു ബൗള് പഞ്ചസാര, 50 ഗ്രാം നെയ്യ്, അണ്ടിപ്പരിപ്പ്. ഇപ്പോൾ പായസത്തിൻ്റെ കളർ തന്നെ, ആ പാല് കുറച്ച് വറ്റിച്ചത് കൊണ്ടാണ് നമുക്ക് പായസം ഈ കളറായി കിട്ടിയത്. പായസം ആയതിന് ശേഷം നമുക്ക് അതിൽ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ സേമിയ പായസം തയ്യാർ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളിവിടെ ഇരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്.